ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ മുൻമന്ത്രി എച്ച് ഡി രേവണ്യെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഉടൻ ഹാജരാക്കും അരുൺ പൂപ്രമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു അരുൺ വിവരങ്ങൾ ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി എച്ച് ഡി രേവണ്ണയെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി അരുൺ പൂപ്പറമ്പ ചേരുന്നു അരുൺ വിവരങ്ങൾ ആ അല്പസമയം മുമ്പാണ് ഇപ്പോൾ എച്ച് ഡി രേവണ്ണയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത മുൻ മന്ത്രിയും എച്ച് ഡി ദേവഗടയുടെ മകനുമായിട്ടുള്ള എച്ച് ഡി രേവണ്ണയെ ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം അതായത് ചോദ്യം ചെയ്യലും വൈദ്യ പരിശോധനയും എല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും എച്ച് ഡി രേവണ്ണയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരമനുസരിച്ച് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് നേരത്തെ ഓപ്പൺ കോർട്ടല്ലാത്ത കോടതി അവധി ആയതിനാൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകില്ല എന്ന വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത് ഇപ്പോൾ ലഭിക്കുന്ന അനുസരിച്ച് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയം മുമ്പാണ് എച്ച് ഡി രേവണ്ണയുമായുള്ള വാഹനവ്യൂഹം ഈ മജിസ്ട്രേറ്റിന്റെ വസതി ഉള്ള ആ വസതിക്ക് മുന്നിലേക്ക് എത്തിയത് അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കും ഈ രേവണ്ണയുടെ അഭിഭാഷകൻ ഈ ജാമ്യാപേഷ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെന്നാൽ നിലവിലെ രണ്ട് കേസുകളും നോൺ അവൈലബിൾ ആണ് അഹ് വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളാണ് അതുകൊണ്ട് ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടേക്കാം ഇല്ലെങ്കിൽ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചേക്കാം ഈ രണ്ട് സാധ്യതകളാണ് എന്തായാലും ഉള്ളത് അല്പസമയത്തിനകം എന്താകും സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാൻ മാത്രമേ ലഭ്യമാകൂണ്ണയെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി എന്നുള്ളതാണ് ഏറ്റവും പുതിയ